ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേൾഡ്. അപ്പൊ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അടിപൊളി സേമയാണ്. സേമത്തിന്റെ കൂടെ ഒരു ചേരുവ കൂടെ ചേർക്കുന്നുണ്ട് എന്നാണ് നോക്കാം. അപ്പൊ ഞാനിവിടെ 250 ഗ്രാമിന്റെ സേമിയ എടുത്തിട്ടുണ്ട്, വറക്കാത്ത സേമയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റാണ് നല്ലപോലെ ക്ലീൻ ചെയ്തത്. ഇനി ഇതൊന്ന് കുക്കറിലിട്ടിട്ട് 2 വിസിലിന് വേവിക്കാം. അപ്പം വേവിച്ച ക്യാരറ്റ് നമുക്ക് ഒരു ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പൊ നല്ല പേസ്റ്റ് പോലെ ക്യാരറ്റ് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. അതിന് ഞാൻ 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാലിടുമ്പോൾ കൂടി നിൽക്കൂല, ഒറ്റ ഒറ്റയായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം ബ്രൗൺ കളറൊന്നും വേണ്ട, ഒന്ന് തൊടുമ്പോൾ ഒന്ന് പൊട്ടുന്ന പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. അപ്പൊ ഞാനിവിടെ 1.5 ലിറ്റർ പാല് ചൂടാക്കുകയാണ്. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സേമിയ ഇട്ടു കൊടുക്കാം. അപ്പൊ പാല് തിളച്ചു മറിയൊന്നും വേണ്ട, ഒരു ഏവറേജ് ചൂടാകുമ്പോൾ നമുക്ക് സേമിയ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അതാകുമ്പോൾ പാലും സേമിയയും ഒരുമിച്ചിട്ട് തിളക്കുകയും ചെയ്യും, വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാനിവിടെ ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ തീയില് നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മള് സേമിയ റെഡിയായി വന്നിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ മിൽക്ക് മെയ്ഡ് ഒന്നും കിട്ടിയിട്ടില്ല, ലോക്ക്ഡൌൺ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാനിവിടെ 3 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ അവസാനമായി നമ്മുടെ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചാൽ നമ്മുടെ അടിപൊളി സേമിയ ഇവിടെ റെഡി ആയി കിട്ടും. അപ്പൊ ഈ ഒരു തിക്നെസ്സിലാണ് സേമിയ ഇറക്കേണ്ടത്. ഞാനിപ്പോ ഇറക്കി വെച്ച് ഇനി നമുക്ക് നെയ് പൊട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 3-4 അണ്ടിപ്പരിപ്പും മുന്തിരിയോ കുറച്ച് നെയ്യിൽ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പായസം റെഡിയായി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.